ഹായ്, ഞാൻ വിഷ്ണു. ഇതിൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലയാറ്റൂർ നക്ഷത്ര തടാകത്തിനടുത്താണ്. ഇവിടെ ഈസ്റ്ററും ദുഃഖവിളിയൊക്കെ പ്രമാണിച്ച് ഒത്തിരി ആൾക്കാർ ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് മലകയറി ഇറങ്ങി ക്ഷണിച്ചു വന്നവർക്ക് പോകാൻ വേണ്ടി ഇവിടെ 10 കിലോമീറ്റർ ചുറ്റാലുള്ള കുറച്ച് സ്ഥലങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന മഹാഗണി തോട്ടം പിന്നെ കാട്ടൂർ ഷാപ്പ്, ഈ രണ്ട് സ്ഥലങ്ങളാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ് മഹാഗണി തോട്ടവും കാട്ടൂർ ഷാപ്പും. അപ്പോൾ നമുക്ക് ആദ്യം മഹാഗണി തോട്ടത്തിലേക്ക് പോകാം. ഇപ്പോൾ കറക്റ്റ് മഹാഗണിത്തോട്ടത്തിൻ്റെ ഏരിയയിലേക്ക് കടക്കുകയാണ്. ഇവിടുത്തെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര വർഷം പഴക്കമുള്ള കുറേ മഹാഗണി മരങ്ങളുണ്ട്. പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന ഒരു കൗണ്ടറിൽ നിന്ന് നമുക്ക് ഭയങ്കര ചീപ്പായിട്ട് ഭയങ്കര ഹൈ ക്വാളിറ്റി തേൻ കിട്ടും. അതായത് ഇവിടെ നിന്നുള്ള ആദിവാസി മറ്റാൾക്കാർ കളക്ട് ചെയ്ത് കാട്ടിലെ നല്ല ഒറിജിനൽ തേൻ, അതായത് ചെറുതേനും വലിയ തേനും ഇവിടുത്തെ കൗണ്ടറിൽ നിന്ന് കിട്ടാനുള്ള ഒരു ഓപ്ഷനും കൂടി ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ മഹാഗണിത്തോട്ടത്തിൻ്റെ എൻട്രി കഴിഞ്ഞ് അകത്തേക്കുള്ള വഴിയാണ് നമ്മുടെ ആന കാണുന്നുള്ള ബോർഡൊക്കെ കാണാനുണ്ട്. പക്ഷെ ഇതൊരു ആനയൊന്നും കണ്ടിട്ടില്ല. ഭയങ്കര കിടിലൻ മഹാഗണി മരങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കര പഴക്കമുള്ള, ഇപ്പോൾ നല്ല ഹൈറ്റിൽ കിടിലനായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും ഈ ചൂടത്തെ ഏറ്റവും കിടിലൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തണുപ്പാണ്. മഹാഗണി മരങ്ങളുടെ ഇടയിലാണ് നിൽക്കുന്നത്. എൻ്റെ ചുറ്റും മരങ്ങളും പച്ചപ്പും കിടിലം ഫീലാണ്. എൻ്റെ പുറകിലായിട്ട് ഇപ്പോൾ ഒരു മരം കണ്ടോ, ഈ മരത്തിൻ്റെ അവിടെയാണ് പുലിമുരുകൻ്റെ ഫൈറ്റ് സീക്വൻസിൽ മെയിൻ ഷൂട്ട് ചെയ്തത്. നമ്മൾ ലാലേട്ടൻ ഫൈറ്റ് ചെയ്യാനും ഒക്കെ അത് ഈ ഭാഗത്തായിട്ടായിരുന്നു. ഇപ്പോൾ പല പല കിളികളുടെ സൗണ്ടൊക്കെ കേട്ട് തുടങ്ങി. അതായത് ഇപ്പോൾ മലയാറ്റൂർ മലയൊക്കെ കയറി ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്ന് റിലാക്സ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. ഞാനിപ്പോൾ പുഴയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും അവർ പരസ്യം ചെയ്ത് വെച്ചു, കാരണം മൊത്തം കരിയിലകൾ ഇങ്ങനെ ചാടി കിടക്കുന്നുണ്ട്. ചെറിയൊരു അംശം തീയെങ്ങാനും വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം കത്തിപ്പോയി. ഞാനൊരു കിടിലം മരത്തിൻ്റെ അടുത്തെത്തിക്കിട്ടേക്കാണ്. അപ്പോൾ എത്ര വർഷം പഴക്കമുണ്ടോ. ഒരു മരം ഫുൾ കൊള്ളയായിട്ട് നിൽക്കുന്നു. അതിൽ ചിലപ്പോൾ തൊട്ട കുഞ്ഞാണെന്ന് പറയുന്നുണ്ടോ. മരത്തിന് ഉള്ളിക്കോളം നോക്കി കഴിഞ്ഞാൽ എൻ്റെ ബാക്കിലുള്ള എന്താന്ന് വെച്ച് കാണാം. എന്തായാലും പുഴയാണ് നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം, പുഴയിലേക്ക് പോകും. പുഴയുടെ അടുത്തേക്ക് ഏകദേശം എത്തിപ്പെട്ടു. ഇവിടെ വിശ്രമിക്കാൻ വേണ്ടി ചെറിയ മുളക് കൊണ്ടുണ്ടാക്കിയ വീടുകളുണ്ട്. അവിടെ കയറിയൊക്കെ അങ്ങനെയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ചെറുതായിട്ട് പുഴയുടെ ഇഷ്യൂസ് ഞാൻ തുടങ്ങാം. ബാക്കിലായിട്ട് പുഴയുടെ സൗണ്ട് നമുക്ക് കേൾക്കാം. ഇവിടെ പിന്നെ ഏതൊക്കെ തരത്തിലുള്ള ചിത്രശലഭങ്ങൾ കാണാൻ എഴുതി വെച്ചിട്ടുണ്ട്. മയിൽക്കണ്ണി, ചുട്ടിമൊയിരി, വിലാസിനി, എരി കുതപ്പി, ഗരുഡ ശലഭം, കൃഷ്ണശലഭം, അങ്ങനെ ഏകദേശം 6 തരത്തിലുള്ള ചിത്രശലഭങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പുഴയിലേക്ക് ഇത് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട്, പ്രകൃതിയുമായി എഴുതി വെച്ചിരിക്കുക, പക്ഷേ പുഴയിൽ ഒഴുകി പോകാതിരിക്കുക. ഇപ്പോൾ ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലരും പുഴയിൽ ഒഴുകി പോയിട്ടുണ്ട്. ഇവിടെ ചെറിയ ചെറിയ കയങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ അത് അതിന് ശ്രദ്ധയപ്പെടില്ല. അവിടെ ചെന്നത് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. ഇവിടേക്ക് ഇറങ്ങണതിൻ്റെ ഇടയിൽ ഇപ്പോൾ വാണിംഗ് ബോർഡ്സ്, ഇഷ്ടംപോലെ വാണിംഗ് ബോർഡ്സ് ഉണ്ട്. അതായത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത്രത്തോളം മരണങ്ങൾ നടക്കാറുണ്ട്. കാരണം ഈ പുഴയിൽ ഇറങ്ങുന്ന നേരത്ത് ആൾക്കാർ വലിയ ആഴം ഉണ്ടാവില്ല, പ്രശ്നം ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ചാടി കയറി പുഴയിലേക്ക് ഇറങ്ങും. പക്ഷേ ഇവിടെ ചെറിയ ചെറിയ കയങ്ങളുണ്ട്, ഈ കയങ്ങൾ ആരും ശ്രദ്ധിക്കില്ല. അപ്പോൾ നിങ്ങൾ ഇവിടേക്ക് വരുവാണെങ്കിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് പുഴ അധികം ഇറങ്ങാതിരിക്കുക. ഇറങ്ങുകയാണെങ്കിൽ തന്നെ ഇവരൊരു ഏരിയ തിരിച്ചിട്ടുണ്ട്, ഈ ഏരിയയ്ക്ക് അപ്പുറേക്ക് പോവാതിരിക്കാൻ നോക്കുക. ഇപ്പോൾ ഈ പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിയാറാണ്. ഇതിന് തൊട്ടപ്പുറത്തായിട്ടുള്ള പാണംകുഴി എന്ന് പറഞ്ഞാൽ അവിടെ ഫോറസ്റ്റ് ഏരിയ കുറവാണ്, അവിടെ അങ്ങനെ വലിയ മൃഗങ്ങളുടെ സാന്നിധ്യമൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഏരിയയുടെ അടുത്തായിട്ടുള്ള ഫോറസ്റ്റ് ഏരിയയിൽ അത്യാവശ്യം എല്ലാ തരത്തിലുള്ള മൃഗങ്ങളെയും തന്നെ കാണാറെന്ന് പറഞ്ഞു. ഇപ്പോൾ കടുവ പുലി പോലത്തെ മൃഗങ്ങൾ വരെ ഉണ്ട്. പക്ഷേ അവിടുത്തെ ഫോറസ്റ്റിലുള്ള ഏജന്മാർ പറഞ്ഞ് അവരെ പുലി കടുവയൊന്നും ഇവർ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ ഇവർ സ്ഥാപിച്ച ക്യാമറകളിലും പിന്നെ മറ്റ് കാൽപാദങ്ങളൊക്കെ ഒരു സ്ഥിരം കാണാറ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ മരണം നടക്കുന്നതിനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് കഴിഞ്ഞ 2 ഇതുവരെ മരണമൊന്നും റിപ്പോർട്ട് ചെയ്യില്ല, ഇവർ ഭയങ്കര കർശനമായിട്ട് ഇവർ ഈ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി ഫുൾ ടൈം ഇവിടെ ഒരു ഗാർഡ് ഉണ്ട്. പിന്നെ ഇവിടേക്ക് ഇപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകിലായിട്ട് ചെറിയൊരു തോട് വരുന്നുണ്ട്.
ഇവിടുത്തെ ഗാർഡ് ചേച്ചി പറഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ തോട്ടിൽ കൂടെ ഒരു കാട്ടുപോത്ത് ചത്തൊഴുകി വന്നിരുന്നു. അപ്പോൾ ഏകദേശം എല്ലാ തരത്തിലുള്ള മൃഗങ്ങളും, മ്രാവ്, മാൻ, ആന, അങ്ങനെ എല്ലാ തരത്തിലുള്ള മൃഗങ്ങളും തന്നെയുണ്ട്. ഇപ്പോൾ ഈ പ്രദേശത്ത് എവിടെ കൂടെ ഒരു കൂട്ടം മലയണ്ണാനം നടക്കണമെന്ന് പറഞ്ഞ് എനിക്ക് കാണാൻ പറ്റിയില്ല. ഇരുപത്തിരണ്ടോളം സമയമായി. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ലപോലെ വിശന്നുള്ളിരുന്നു. ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ്. അടുത്ത് എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് വേറെ സ്ഥലത്തേക്കുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് അടുത്ത് ഇവിടെ ഏകദേശം ഒരു ഈ സ്ഥലത്തു നിന്ന് ഏകദേശം ഒരു 7-8 kilometers ഡിഫറൻസിൽ കാട്ടൂർ ഷാപ്പ് എന്ന് പറഞ്ഞ ഷാപ്പുണ്ട്. ഇവിടുത്തെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഷാപ്പാണ്. അവിടുത്തെ നല്ല വെറൈറ്റി ഡിഷസ് ഉണ്ട് നമുക്ക് പുറത്തിരുന്ന് കഴിക്കാനും, അതായത് നല്ല രീതിയിൽ ഇപ്പോൾ കള്ളു കുടിക്കാത്തവർക്ക് പോലും നല്ല രീതിയിലിരുന്ന് കഴിക്കാനുള്ള സൗകര്യം അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് കാട്ടൂർ ഷാപ്പിലേക്ക് പോവാം, കുറച്ച് നാടൻ വിഭവങ്ങൾ ആസ്വദിക്കാം. അവിടെ ഇതിപ്പോൾ കാട്ടൂർ ഷാപ്പിൻ്റെ അടുത്തെത്തിയേക്കാണ്. ഉച്ചയ്ക്ക് ഇറങ്ങിയാണെങ്കിൽ ഞങ്ങളുടെ ഫോണിൻ്റെയും ക്യാമറയുടെയും ബാറ്ററി ചെയ്തിട്ട് ഡൗൺ ആയി കാരണം കുറച്ച് വൈകി എത്തി, വൈകിട്ടൊക്കെ ആയി. ഇപ്പോൾ ഇവിടുത്തെ ചേട്ടടുത്ത് നോക്കും, ഇവിടെ മെയിൻ ഡിഷസൊക്കെ ഇവിടെ തീർന്നു. കാരണം ഇവർ അധിക നേരം ഒന്നും വെച്ചുകൊണ്ടിരിക്കാറില്ല, അന്നത്തെ വിഭവങ്ങൾ അന്നു തന്നെ തീരുന്ന രീതിയിലാണ് ഇവർ എല്ലാം അറേഞ്ച് ചെയ്തത്. അതുകൊണ്ട് ഇനി എന്തൊക്കെയുണ്ടെന്ന് നോക്കട്ടെ. കപ്പ, ബീഫ്, പന്നി, ലിവർ, കോഴി, താറാവ്, കൂന്തൽ, മുയൽ വല്ലപ്പോഴും ഉണ്ടാവാറുള്ളൂ, അങ്ങനെ കിട്ടുന്നുണ്ട് തയ്യാറല്ലേ. പിന്നെ അപ്പം, പൊറോട്ട, പിടി, കപ്പ, അത്ര ഐറ്റംസ് എല്ലാം തന്നെ ഉണ്ടാവും. പിന്നെ കുടുംബമൊക്കെ ആയിട്ട് ഫാമിലിയായിട്ട് അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് കുട്ടികൾ തന്നെ വരുന്നുണ്ട്. ഓളയിൽ നിന്ന് പിള്ളേർ അങ്ങനെ ഭക്ഷണം കഴിക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ കുടുംബമായിട്ട് വരുന്നുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം 1.5 kilometers അടുത്തായിട്ട് കപ്രിക്കാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ആന പരിശീലന കേന്ദ്രമാണ്. അവിടെ ആനനെ മെരിക്കണയും മറ്റു പേരായിട്ടുള്ള കുറേ വന്യ മൃഗങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അവിടെയും കൂടെ പോകാവുന്നതാണ്. കാട്ടൂർ ഷാപ്പിൽ നിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ വീട്ടിലേക്ക് പയ്യെ പോവാണ്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് എന്തൊക്കെ തെറ്റുകിട്ടുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. കൂടുതൽ ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക. ബൈ.